ജലന്ധർ ബിഷപ്പിനെതിരായ പരാതിയിൽ സർക്കാർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ്. നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പ് കിട്ടിയതിനാലാണ് ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പ് മുൻകൂർ ജാമ്യത്തിന് പോലും ക്ഷമിക്കാത്തതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ സർക്കാർ വഴിതെറ്റിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കന്യാസ്ത്രീകൾ നിരന്തരമായി ചോദിക്കുകയാണ്, ഒരേ ചോദ്യം വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ മാനസിക സംഘർഷത്തിലേക്കാണ്. അതേസമയത്ത് ഈ ബിഷപ്പിനെ സംബന്ധിച്ച് ഒരു തീരുമാനമോ ഒരു അന്വേഷണം കാണുന്നില്ല. എന്നും അത് ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ സ്വാഭാവികമായും ഒരു മുൻകൂർ ജാമ്യത്തിന് പോകും. പക്ഷേ ഈ ബിഷപ്പ് മുൻകൂർ ജാമ്യത്തിനേ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ബിഷപ്പിനറിയാം ഇതൊരു നടപടി ഉണ്ടാവില്ല എന്ന്. ഇത് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഇതൊരു രാഷ്ട്രീയമാണ്, ഇതൊരു വോട്ട് രാഷ്ട്രീയമാണ്. വാസ്തവത്തിൽ വളരെ അപലപനീയമായിട്ടുള്ള പ്രതിഷേധിക്കാവുന്ന ഏറ്റവും വലിയ സംഗതിയാണിത്. കാരണം ഒരു ന്യായവും ഈ കാര്യത്തിലില്ല, മറച്ചു വെക്കേണ്ട ഒരു സംഗതികളും ഇതിലില്ല. അത്രയും ഓപ്പണാണ്. ഒരു പരാതി ഒരു കന്യാസ്ത്രീ കൊടുത്തതിന് പുറമെ ഏതാനും കന്യാസ്ത്രീകൾ ഇദ്ദേഹത്തെ പറ്റി പരാതി പറഞ്ഞ് പരസ്യമായ ഒരു സമരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ് അതുപോലെ ഡി ജി എപ്പുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വഴിതെറ്റിക്കാം, നടപടി എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തടസ്സവാദങ്ങളും ഉന്നയിക്കാം.